മരുമകനും ബന്ധുക്കളും ചേർന്ന് വീടുകയറി മർദ്ദിച്ചതായി ചൂണ്ടിക്കാട്ടിയാണ് ഗൃഹനാഥൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത്. മർദ്ദനത്തിൽ ഗൃഹനാഥനും ഭാര്യയ്ക്കും പരിക്കേറ്റു. അഞ്ചൽ തഴമേൽ ചരുവിള വീട്ടിൽ 55 വയസ്സുള്ള സുദർശനൻ, ഭാര്യ സിന്ധു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സുദർശനന്റെ തലയ്ക്കും കണ്ണിനും നെറ്റിയിലും പരിക്കേറ്റിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. സുദർശനന്റെ പരാതിയെ തുടർന്ന് ഇവരുടെ മകളുടെ ഭർത്താവ് കോട്ടുകൽ സ്വദേശി ബിബിനെയും സുഹൃത്തുക്കളായ മറ്റ് 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ഭർതൃഗൃഹത്തിൽ വഴക്കായനയെ തുടർന്ന് കഴിഞ്ഞ 1 മാസമായി സുദർശനന്റെ മകൾ ശില്പ അഞ്ചൽ തഴമേലുള്ള സ്വന്തം വീട്ടിലാണ് താമസം. ശനിയാഴ്ച ബിബിനെത്തി ശില്പയെ മക്കളെയും കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ചെറിയ തോതിൽ വാക്കേറ്റത്തിൽ കലാശിച്ചിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയായി ഞായറാഴ്ച എത്തിയ ബിബിനും ബന്ധുക്കളും ചേർന്ന് ഇവരുടെ മൂത്ത കുട്ടിയെ ബലമായി ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സുദർശനൻ തടഞ്ഞതോടെയാണ് മർദ്ദിച്ചതെന്ന പരാതിയിൽ പറയുന്നു. ഈ കൊച്ചുങ്ങളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. അപ്പം എന്റെ ഈ എന്റെ ഭാര്യയായ എന്റെ മകളെ ഇന്ന് അത് തടയുകയും അപ്പൊ കൊച്ചിനെ അവർ ശ്വാസം മുട്ടുന്ന രീതിയിൽ അതിന്റെ തള്ള ഒന്ന് പിന്നെ കരഞ്ഞപ്പോഴത്തേക്ക് വേറെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും മുഖത്ത് കൊത്തിപ്പിടിക്കാറുണ്ട്. വേറെ കൊച്ചിനെ കണ്ണ് കളിയപ്പോഴത്തേക്ക് ഈ തള്ള, അതായത് എൻ്റെ മകൾ ചെറിയ തടസ്സം ഉണ്ടാക്കി അതിനെ വിളിച്ച് വലിച്ചപ്പോഴത്തേക്ക് പിന്നെ അവനെ അവളെ ഈ മർദ്ദിച്ചു. ആ സമയത്ത് ഞാൻ ചെന്ന് ഇറക്കി കയറി, ഞാൻ അവനെ വിളിച്ചല്ലേ വഴിക്ക് എന്നെ അവനും അവൻ്റെ കൂടെ ഒന്ന് 5-6 7-8 ആളുകളുണ്ടായത് അവരുടെ ക്രൂരമായിട്ട് ഇടിവളയും മറ്റേ കമ്പിയൊടിയുമായിട്ട് തന്നെ കഴിക്കുകയാണ് ഉണ്ടായത്. മിഷൻ ഹോസ്പിറ്റലിന് ശേഷം ഞാൻ ഇവിടെ നാട്ടിലെല്ലാം കൂടെ എന്നെ മിഷൻ ഹോസ്പിറ്റലിലാക്കി അവിടെ വോയിസ് സ്കാനിലെടുത്ത് തലയ്ക്കെല്ലാം കുഴപ്പമുണ്ട്, മൂക്കിൻ്റെ അവിടെ ഇടി വെച്ചിട്ടുണ്ട്, അവിടെ ബ്ലഡ് പിന്നെ ഇവിടെ ബ്ലഡ് എല്ലാം കണ്ടവനും ബ്ലഡ് പോയി. രാത്രിയിൽ ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഈ പിന്നെ കൊറോണയൊക്കെ കാരണം ആൾക്കാർ പിന്നെ വീട്ടിലോട്ട് പോയി. ഇവിടെ വീട്ടിലെ സമൂഹമൊക്കെ ഒരു ആദ്യം ഉണ്ടായിരുന്നു ആണെന്ന് നമുക്ക് മാത്രമേ വീട്ടിൽ ഭാര്യൻ്റെ കൂടെ അവിടെ വരികയും ചെയ്തു. അങ്ങനെ തിരിച്ചു ഇവിടെ വന്ന് അപ്പം പോലീസുകാർ വീട്ടിലേക്ക് വന്നു, വീണ്ടും അതേപോലെ ബ്ലഡ് വന്നുകൊണ്ട് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പഠിപ്പിച്ചത്. അവനെ വീട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ പഠിപ്പിച്ചത് ഇന്ന് രാവിലെ വോയിസ് കണ്ണും കണ്ണ് നോക്കി, കണ്ണിൻ്റെ പല്ലിൻ്റെ മൂക്കിൻ്റെ ഒക്കെ നോക്കി ചെറിയ മൂട് കൊടുത്ത മൂക്കിനകത്ത് എല്ലാം പിന്നെ അങ്ങനെ തന്നെ പോയി. അതിന് ശേഷം വന്നവളുകൊണ്ട് പോലീസും പിന്നെ പരാതി കൊടുത്തു, പരാതി നേരത്തെ കൊടുത്തു, ഇതിൽ തന്നെ കൊടുത്തു, മൊഴി കൊടുത്തു. പരിക്കേറ്റ സുദർശനൻ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ.